ഉണ്ണി വണ്ടി എടുത്തരാ. ദേ കാറ് ആനക്കാടനോട് ഉണ്ട്. ഇറങ്ങ. ഈ കാർ ഇവിടെ കിടക്കുന്ന സ്ഥിതിക്ക് അയാൾ ഈ പരിസരത്ത് എവിടെയെങ്കിലും കാണും. ശരിയാണ്, നമുക്കല്പം മാറി നിന്ന് വാച്ച് ചെയ്യാം. വാ. ഇതെന്താ ഇത്? ക്യാമറ. എന്തിന്? ആനക്കാട് പപ്പന്റെ ഓരോ നീക്കങ്ങളും ഫ്രെയിം ടു ഫ്രെയിം ഒപ്പിയെടുക്കാൻ. എന്നിട്ട് ഞാൻ സ്റ്റുഡിയോ കൊടുത്ത് വാഷ് ചെയ്ത് പ്രിന്റ് അടിപ്പിക്കും. പുഴുങ്ങി തിന്നും. ഏ മണ്ട, ചെയ്യാൻ വേണ്ട സി ഐ ഡി ബുദ്ധിയാണ് നിനക്ക് അറിഞ്ഞൂടെ? ക്യാമറ ക്യാമറയും നിന്റെ ഒരു കടം വാങ്ങിച്ച ക്യാമറയാണ്. ഞാൻ എന്ത് ചെയ്യും? ഈശ്വര, ക്യാമറയുടെ ഓണറോട് ഞാൻ എന്ത് പറയും? കിട്ടിയടാ, കിട്ടി. കിട്ടും, നിന്റെ കയ്യിലിരി പതല്ലേ. അതല്ല, എവിടെന്ത് കിട്ടി? ആഹാ, അവിടുന്ന് കിട്ടിയോ? എടാ, ഇവിടെ വന്ന് കയറിയിരിക്കുന്നത് ആനക്കാട് പപ്പനാണോ അല്ലയോ എന്ന് തെളിയിക്കാനുള്ള തെളിവെനിക്ക് കിട്ടി. പണ്ടയാള് പട്ടാളത്തിലായിരുന്നപ്പോൾ അയാളുടെ എടുത്തേക്കാളിലെ എടുത്തെ തൊഴിൽ വെടികൊണ്ടൊരു പാടുണ്ടത്രേ. അതവിടെ കിടന്നാൽ നമ്മൾ ഇവിടുന്ന് കിടക്കേണ്ടി വരും. എടാ മണ്ട, ആ വെടിപ്പാട് കണ്ടുപിടിച്ചാൽ അയാൾ ആനക്കാട് പപ്പനാണോ അല്ലയോ ഒന്ന് തെളിച്ചൂടെ. എന്താണ് എന്താണ് വെടികൊണ്ട പന്നിയപ്പോഴൊരു ഓട്ടം? വെടികൊണ്ട പന്നിയല്ല, പിന്നെ വെടികൊണ്ട പാട്. വെടികൊണ്ട പാടോ? അത് ഈ വെടികൊണ്ട ഒരുപാട് പേര് കാർഗിൽ മരിച്ചു വീണു എന്ന് പറയായിരുന്നു. നിനക്കും വെടികൊണ്ടോ? പിന്നെന്താ കാലിന്? ആ, അത് ഞാൻ ഈ കരാട്ടെ പ്രാക്ടീസ് ചെയ്യാൻ പോണ്ടല്ലോ, അതപ്പോ തുടങ്ങി തുടങ്ങി. അപ്പൊ ഈ കാലിന് ഉപ്പുറ്റിയുടെ ഈ മെഡിലടോ ബ്ലാങ്കട്ടില്ലേ, അതിന്റെ ആ ബ്ലാങ്കട്ടയുടെ മെഡില് ഫെബ്രുവരി തട്ടി എന്റെ കൾട്ടിവേഷൻ ഒടിഞ്ഞ് നോട്ടിഫിക്കേഷൻ പോയി. നിനക്കൊരു കള്ളലക്ഷണം ഉണ്ടല്ലോ. അത് മാനുഫാക്ചറിംഗ് ചലോ ചലോ എന്ന് പറഞ്ഞിട്ട് ഇയാളെ നടക്കുക, അങ്ങനെ ഒരു അർത്ഥം ഉണ്ടാവും. ഈ വീട്ടിൽ ആർക്കും ഒരു ഉത്തരവാദിത്തമില്ല. ഗാർഡനൊക്കെ വെറും പൂന്തോട്ടമാക്കി കളഞ്ഞു. നടക്കൊരു വാഴ. വല്ലാത്ത പ്രാണിശല്യം. പട്ടാപകല് തുണി പൊക്കണം. ഇവനെ ഞാനിപ്പോ ശരിയാക്കി തരണം. അയ്യോ ചത്ത, നീ ചുട മൂർച്ച പോരാ. തോട്ടമത്ര ശരിയല്ല. ചേച്ചി, ഇവന്റെ പോകരുത്, എന്തോ അപകടമുണ്ട്. മാറി നിൽക്കട, അവന്റെ ഒരു സ്നേഹം. ചേച്ചി പറഞ്ഞു കേക്ക്, പോകരുത്. ഞാനാ പറയുന്നേ, മാറി നിൽക്കട. ചേച്ചി പോകരുത്, പോകണം. ചേച്ചി പോകണം പറഞ്ഞു. എടാ എടാ എടാ, നീ വാച്ചൊന്നും നോക്കണ്ട. ആറു മണി കഴിയാതെ നിനക്ക് ഞാൻ കൂലി തരില്ല. എന്നെ പഠിച്ച് രക്ഷപ്പെടാവുന്ന ഒരുത്തനും കരുതണ്ട. ശരിക്കും ജോലി ചെയ്യണാ, ശരിക്കും പണിയണാ. തനിക്കുള്ള പണി ഞങ്ങൾ തരാടോ? സോറി, ഈ പാര എന്തിനാടോ? ഈ പാര കൊണ്ട് പപ്പന് ഞാനൊരു പാര പണിയും. ഒടുവിൽ ഈ പാര നമുക്കൊരു പാരയാവരും. നീ നോക്കിക്കോ, പപ്പൻ അറിയാതെ പപ്പന്റെ മുണ്ടിൽ ഞാൻ ഈ പാര കുത്തി ഇറക്കും. പപ്പൻ മുന്നോട്ട് നടക്കുമ്പോ മുണ്ടുലിഞ്ഞു വീഴുന്നു, തുടയിലെ പാട് നമ്മൾ കാണുന്നു. എങ്കിൽ നമുക്ക് ഓപ്പറേഷൻ ആരംഭിക്കാം. ആ പുല്ലോട് കളയണ.
എന്താണോ പിള്ളേരെ പാരയൊക്കെ ആയിട്ട്? ഒന്നുമില്ല ചേട്ടാ, അത് പറമ്പില് കള കുറച്ച് കൂടുതലാ, അത് കളഞ്ഞില്ലെങ്കിൽ ആകെ പ്രശ്നമാകും. അതുകൊണ്ട് പിന്നെ പാടും എന്നാ പാടും, പിന്നെ അത് പറിക്കാനുള്ള ഒരു കഷ്ടപ്പാടും. ഓ ആ പാടും. എന്താണ കൊച്ചളിയാ, നീ ടിഫിനൊക്കെ കഴിച്ചോ? കഴിച്ച് കഴിച്ച്. മുട്ടയും പാലും ഒക്കെ മുടങ്ങാതെ കഴിച്ചോണം, നല്ല ആരോഗ്യം വെക്കത്തുള്ളൂ. അതെ അതെ അതെ. നോക്കിരിക്കണ കള പറിക്കണ. ആ കള പറിച്ചോണ്ടിരിക്കല്ലേ. ഒരുപാട് അണ്ടർവെയർ കണ്ടിട്ടുണ്ട്, മുട്ടുവരെയുള്ള അണ്ടർവെയർ ഞാൻ ആദ്യമായിട്ട് കാണുക. ഞാനും സോറി. ഡെങ്കൽ സാഹിബിന് ഉത്തരവായിരുന്നു, പക്ഷെ പപ്പൻ ഗോ ആൻഡ് അറ്റാക്ക്. ഉത്തരവ് കേട്ടപാടെ ഒറ്റ പാച്ചിലായിരുന്നു ശത്രുവിന്റെ സങ്കേതത്തിലോട്ട്. ഭയങ്കരം. ഞാൻ പതുക്കെ 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 നുഴഞ്ഞു കേറി. നുഴഞ്ഞു കയറാൻ പണ്ടേ എടുക്കണെന്ന് എനിക്കറിയാം. ആദ്യത്തെ കുറെ ബോംബുകൾ ഞാൻ പിടിച്ചെടുത്ത് തിരിച്ചെടുത്തു. പടപട പടപടന്ന് ചാകാൻ തുടങ്ങി. കൺട്രോൾ കിട്ടാനല്ല പറ. പെട്ടെന്നായിരുന്നു ഒരു വെടി എന്റെ നേരെ വന്നു. പപ്പേട്ടിനേക്കാൾ വലിയൊരു വെടിയോ? പറയുന്നത് കേക്കടാ പന്നി. ആ വെടിയുണ്ട് ഞാൻ കാലി കൊണ്ട് തടഞ്ഞു. കാലി കൊണ്ട് തടഞ്ഞു? അതെ, അതൊരു ഭയങ്കര വെടിയാണ്. നീ കൊറേ നേരമായി എനിക്കിട്ട് പുളക്കാൻ തുടങ്ങിയിട്ട് ഞാൻ പറയുന്നത് കേട്ടാ മതി. പപ്പണ്ണല്ലേ പറഞ്ഞത് വെടിയുണ്ട കാലുണ്ട് തടത്തെന്ന്? സംശയമുണ്ടോ? ഇല്ല. സംശയമുണ്ടോ? നിനക്കുണ്ടോ? എനിക്കില്ല. നിനക്കില്ലേ? ആർക്കട സംശയം? എനിക്ക് കാണിച്ചേ നോക്കണ. പോയ തുള നോക്കാൻ നടക്കുന്നേ. പോണോ? ഇല്ല വേണ്ട. എന്റെ അപ്പ വീടാകെ നാറി മെനക്കേടായല്ലോ. എടി ഞാൻ എന്നെ ചെയ്യാനാടി ഒഴുക്കോട് ഒഴുക്കാ. മാക്സിമം ട്രൈ ചെയ്തു, കൺട്രോൾ ആകുന്നില്ലടി. എന്ത് ചെയ്യാൻ? തോപ്രാം കൂടി മനസമാധാനത്തോടു കൂടി കഴിഞ്ഞിരുന്ന ഞാനാ എന്നെ കൂടെ കൊണ്ടു തുടങ്ങി. വരുന്നുണ്ട്, അടിച്ചു പൊളിച്ചാ വരുന്നത്. വയറ്റിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞതാ. മോളെ എന്നാ ഒരു പണി ചെയ്യേ, എന്റെ മോളെ എന്നെ നീ ഒന്ന് ആശുപത്രി കൊണ്ടുപോകും. അല്ലെ ഇളകി ഇളകി ഞാൻ ചാവൂടി. റോഡിലേക്ക് ഇറങ്ങിയാലേ വണ്ടി സമരക്കാർ തല്ലിപ്പൊളിക്കും. ഇവിടെ കിടക്കണതേ ഒന്നും രണ്ടു രൂപയുടെ വണ്ടി ഒന്നും അല്ല. അപ്പനേക്കാൾ വലിയാണോ നിന്റെ വണ്ടി? അവിടെ അമ്മയുടെ വണ്ടി. എടി എവിടെയായിരുന്നു ഈ പെണ്ണെ ഇതുവരെ? മനുഷ്യൻ തൂറി തൂറി ഇടങ്ങാറായി. ബാത്റൂമിലാണ് ഒരു തുള്ളി വെള്ളമില്ല. എവിടുന്നെങ്കിലും ഒരു ബക്കറ്റ് വെള്ളം എടുത്തോണ്ട് വാ, എനിക്ക് കഴുകണം. വെള്ളമില്ല. വെള്ളമില്ലേ? താങ്കളൂർക്കാരൻ വെള്ളം കൊണ്ടുവന്നില്ല, ഇവിടുത്തെ ഫ്ലാറ്റിൽ ഒന്നും വെള്ളമില്ല. അപ്പ ഞാൻ എന്ത് ചെയ്യും? വയറ്റിൽ നിന്ന് പോയി പോയി തീരുന്നുമില്ല. അയ്യോ എനിക്ക് വേല. എടി നോക്കി നിക്കാതെ നീ എവിടുന്നെങ്കിലും ഞാൻ രണ്ട് ബക്കറ്റ് വെള്ളം കൊണ്ടുവാ. ഞാൻ എവിടുന്ന് വെള്ളം കൊണ്ടുവരാനാ? ലാലിമേഡം അന്വേഷിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എടാ വെള്ളം വരാറായോടാ? വരുമ്പോ അറിയിക്ക. നീ എനിക്ക് ഒരു ഉപകാരം ചെയ്യുവോ? എന്താ? ഒരു പായും തലയുടെ ബാത്റൂമിലേക്ക് തരുവോ? അതന്നെ റൂമി സ്ഥലമില്ലേ. ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണ്ട ബെഡ്റൂമിലേക്ക് വരാൻ. അതേ താണ്ടേ പിന്നെ ഉരുണ്ട കേറുവ. നീ വരുന്നു എങ്ങോട്ട്? എടാ ബാത്റൂമിലേക്ക്. എടാ ഒരു കമ്പനിക്ക്, ബാക്കി അവിടെ ഇരുന്ന് പറയാവടാ. എടാ പാടാ അയ്യോ ആട്ടെ ക്ലോസറ്റ് ചെല്ലുന്നേ. വൃത്തിയിട്ട കമ്പനിക്ക് വിളിക്കു നടക്കുന്നു ബാറിലേക്കാണ്. അയ്യോ തങ്കം തങ്കം. ഓ തുടങ്ങി ഇങ്ങനെ വായി വെള്ള തുണിയും കുത്തി തിരികെ തകതി മനസമാധാനം കിട്ടിയേനെ. ഇങ്ങ വാങ്ങോ. ഓ കാര്യം തൊണ്ട പൊട്ടിക്കണ്ട, ഞാൻ വരുന്നു. എന്നതാ എന്നതാ തങ്കത്തിന് വേണ്ടത്? തങ്കം അവിടെ ഇരിക്കുന്ന തണ്ണി ഇങ്ങ എടുക്ക്, അത് ശുദ്ധമാണ് ഗംഗാജലം. ഇവിടുന്ന് ഒരടി എഴുന്നേറ്റി എന്ന് എടുക്കാന്നല്ലേ ഉള്ളോ ഗംഗാജലം? ഞാൻ അലക്കിലെ ജോലിക്കിടയിൽ വന്ന് എടുത്ത് തന്നാലേ മനസമാധാനം ഉള്ളോ?
അങ്ങനെയൊന്നും ശൊല്ലക്കൂടാതെ അപ്പ വലിച്ചു കിടക്കത്. സ്വർഗത്തിലേക്ക് പോകുന്നത് വരെ നമ്മ കൂടെ തന്നെ വേണം. ഒരാഴ്ചയായില്ല സ്വർഗത്തിലേക്ക് പോകുന്ന ജോലിക്കും പോകാതെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാൻ തുടങ്ങിട്ട് അങ്ങോട്ട് തീരുന്നുമില്ല, വാഴുന്നുമില്ല, മനുഷ്യന് സ്വസ്ഥതയില്ല. തങ്കം, ദോഷം ചൊല്ലക്കൂടാതെ, ഇതൊക്കെ പുണ്യപ്രവൃത്തി തന്നെ. എനിക്ക് ആ പുണ്യം വേണ്ട, നിങ്ങൾ അങ്ങോട്ട് ഒറ്റയ്ക്ക് എടുത്തു. എന്തൊരു മനുഷ്യനാപ്പ. നാളെ നമുക്ക് ഈ ഗതി വരും, അത് മറക്ക വേണ്ട. ഓ വന്നാലേ ഞാൻ അങ്ങോട്ട് സഹിച്ചു. നന്നോട് തർക്കിച്ചു നിൽക്കാൻ ഞാനില്ല. ഇനി ആ ഗംഗാജലം ഇങ്ങോട്ട് എടുക്ക്, ഞാനപ്പ അവിടെ ശുണ്ടൊന്ന് നനച്ചു കൊടുക്കും. ഇനിയിപ്പൊ ഞാൻ എടുത്ത് തരാഞ്ഞിട്ടേ നിങ്ങളുടെ അപ്പ സ്വർഗത്തിൽ പോകാതിരിക്കണ്ട. അപ്പാ അപ്പാ തങ്കം തങ്കം, നീ എന്ത് പണിയാ ചെയ്ത്? അപ്പാക്ക് കൊടുക്കണ ഗംഗാജലം തന്നെ അത്. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഇനിയിപ്പൊ എന്നാ ഞാൻ അപ്പറേ എടുത്തോ ഒന്ന് കമ്പത്തി കൊണ്ടേ കിടത്തുക, എന്നിട്ട് നക്കി നക്കി അങ്ങോട്ട് കുടിക്കട്ടെ. തങ്കം, എന്നാ കുറച്ച് സാധാരണ വെള്ളം കൊണ്ടുപോവാ. ഇവിടെ പൈപ്പിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. വെള്ളമില്ലേ? ഇല്ലെന്നേ. വെള്ളത്തിന് എന്ത് ചെയ്യും? അപ്പാക്ക് ദാഹിക്കുന്നു. നിങ്ങൾ അപ്പുറത്തെങ്ങാനും പോയി നോക്ക്. ഞാനോ? അല്ല, ഞാൻ തന്നെ പോയി നോക്കാം. അത് ഞാൻ തന്നെ പോണം. ഈ ഒരു മനുഷ്യൻ. അപ്പാ തണ്ണി ഇപ്പൊ തരാവേ. ആശ്വാസമായി. മതി നിന്നെ, നീ ശുദ്ധമാണോ? എന്താ സാറേ? അല്ല, നീ ശുദ്ധമാണോന്ന്. ശുദ്ധമല്ല അല്ലേ? അപ്പാക്കേ വലിയ ഇത്തിരി കൂടുതലാ, ചുണ്ട നനയ്ക്കാൻ ഇത്തിരി വെള്ളം വേണം. ഇവിടെ തീർന്നു. ശുദ്ധമില്ലാത്തവർ തണ്ണി എടുത്താൽ ആത്മാവ് നരകത്തിൽ പോകും. വേണ്ട വേണ്ട, ഇനിയിപ്പൊ എവിടെ പോയിട്ട്. പെണ്ണിന് മാത്രമല്ല ശുദ്ധ അശുദ്ധി. എന്ത് വളമാണ് മോനെ നീ ഇതിനൊക്കെ ഇടുന്നത്? സാറെന്താ എനിക്ക് വളമിടാൻ വന്നതാണോ? നിന്റെ ഈ ഞെരിപ്പ്.